കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം ടീം വിട്ടു. ഐ എസ് എൽ കളികളെല്ലാം ഒരു വേദിയിൽ നടത്താൻ ഐ എസ് എല്ലിൻ്റെ തീരുമാനം വന്നു. നമ്മളുടെ എട്ടിക മോഹൻ മകൻ എന്ന് പറയുന്ന പുതിയ ക്ലബിൻ്റെ ലോഗോ ലോഞ്ചിങ് കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ്സൺ സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തോപ്പ് സൂപ്പർ താരമായ മറ്റൊരു പ്ലെയിനിക്കാണ് ഇപ്പോൾ ടീം വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മറ്റൊരു ടീമിന് വേണ്ടി ലോണിൽ കളിച്ച ഈ താരം ഈ വർഷം കേരള സി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ടീമിൽ നിർത്താൻ കിബുഖനയ്ക്കും സ്പോർട്ടിംഗ് ഡയറക്ടറിനും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹം ടീമിലേക്ക് തുടരുമെന്നാണ് നമുക്ക് ലഭിച്ച റിമുറകൾ. എന്നാൽ ഇദ്ദേഹത്തിനായിട്ട് ഒരു വിദേശ ടീമിൽ നിന്നൊരു ഓഫർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആ ടീമിലേക്ക് പോവുകയാണ്. ഇദ്ദേഹത്തിനായി ആ ടീം കേരള ബ്ലാസ്റ്റേഴ്സിന് നിന്ന് പണം നൽകി ഇദ്ദേഹത്തെ ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. അതിന് ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം ടീം വിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളുടെ എഫ് സി ഒ തന്നെയാണ്. നമ്മളുടെ ഐ എസ് എല്ലിൽ അല്ല കളികൾ നടക്കാൻ പോകുന്ന ആ വേദി എഫ് സി ഒ എന്ന് പറയുന്ന ആ സംസ്ഥാനത്തെയാണ് ഐ എസ് എൽ ഫുട്ബോൾ ഫെഡറേഷനൊക്കെയും തിരഞ്ഞെടുത്ത ആ സംസ്ഥാനം. കേരളത്തെ തിരഞ്ഞെടുക്കാൻ വളരെ യോജിച്ച ഒരു സംസ്ഥാനം എന്നാണ് ആയിരുന്നു ആദ്യം ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ അത് നടന്നില്ല. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ കൊച്ചി എന്ന് പറയുന്ന ആ സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ ഐ എസ് എൽ കളികൾ കളിക്കാൻ സാധിച്ച ഒരു നല്ല ഒരു യോഗ്യമായ ഒരു സ്റ്റേഡിയം. മറ്റുള്ള സ്റ്റേഡിയങ്ങളിലൊന്നും ഐ എസ് എൽ മത്സരങ്ങൾ നടത്താൻ സാധിക്കുകയില്ല. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടും പിന്നെ സ്റ്റേഡിയങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ സംസ്ഥാനത്ത് നമ്മളുടെ കേരളത്തിൽ നടത്താനുള്ള അനുമതി നൽകാതിരുന്നത്. പിന്നെ എഫ് സി ഒയിലാണെങ്കിലോ ഒരു സ്റ്റേഡിയം തൊട്ട് മറ്റ് സ്റ്റേഡിയം വരെ ആകെ 4 കിലോമീറ്റർ വരെ ദൂരം മാത്രമേ ഉള്ളൂ. ആ ഒരു കാരണം ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ നമ്മളുടെ ഐ എസ് എൽ എല്ലാ കളികളും എഫ് സി ഒയിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനം. പിന്നെ നമ്മളിവിടെ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളുടെ എട്ടിക മോഹൻ ബഗൻ എന്ന് പറയുന്ന പുതിയ ക്ലബിൻ്റെ ലോഗോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതാണ്. നമ്മളുടെ ലോഗോ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ലഭിച്ച അഡ്വൈസുകൾ എന്ന് പറയുന്നത് നമ്മളുടെ മോഹൻ ബഗാൻ്റെ പരമ്പരാഗതമായ ആ ലോഗോ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന്, അത് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ മികച്ച ക്ലബ്ബാണെന്നും വലിയ റെക്കോർഡുകൾ നേടിയ മികച്ച ക്ലബ്ബ് തന്നെയാണ് മോഹൻ ബഗൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ആ കാരണം കൊണ്ട് മോഹൻ ബഗാൻ്റെ ലോഗോ നിന്ന് ചില വ്യത്യാസങ്ങൾ മാറ്റിക്കൊണ്ട് എട്ടിക മോഹൻ ബഗൻ എന്ന പേര് എഴുതിക്കൊണ്ട് പുതിയ ലോഗോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ലോഗോയിൽ എട്ടിക്ക് മോഹൻ ബഗാൻ എന്ന് എഴുതിയിട്ടുണ്ട്. മോഹൻ ബഗാനിൽ നിന്നൊരു ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ജേഴ്സിയും പുറത്തുവിട്ടിട്ടുണ്ട്. ജേഴ്സിയും മോഹൻ ബഗാൻ്റെ ജേഴ്സിയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതേപോലെയുള്ളൊരു ജേഴ്സി തന്നെയാണ് മോഹൻ ബഗാൻ്റെ എട്ടിക്ക് മോഹൻ ബഗൻ എന്ന് പറയുന്ന പുതിയ ക്ലബിൻ്റെ ജേഴ്സിയും. ഇനി ഈ ക്ലബ്ബായിരിക്കും നമ്മളുടെ ഐ എസ് എല്ലിൽ അടുത്ത സീസണിൽ ബൂട്ട് കെട്ടുക. ഇത് എട്ടിക്ക് മോഹൻ ബഗാനും എന്ന് പറയുന്ന ഈ ക്ലബ്ബ് അടുത്ത സീസണിൽ കപ്പടിക്കട്ടെ എന്നും നല്ല മികച്ച പ്രകടന കാഴ്ചവെക്കട്ടെ എന്നും നമുക്ക് ആശംസിക്കാം, പ്രശംസിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റ് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റുകളൊന്ന് ലഭിക്കണമെങ്കിൽ ഞാൻ വീഡിയോയിൽ അടിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ റൂമേഴ്സും അല്ല ട്രാൻസ്ഫർ ന്യൂസുകളൊക്കെ നമുക്ക് അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റ് വിടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.